അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹദില്ല വസ്സലാമ ആല അഫ്ലി റുസുലില്ലാ വഅലിഹി ഒസാബിഹി ഒ മനിഹ ബിഹുദള്ളബാദ് ആദരണീയരായ ഗുരുവാര്യന്മാരെ നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിളയിൽ സി ബി എം എസ് വാഫി കോളേജിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ അസസ് അതിൻ്റെ ഈ വർഷത്തെ യൂണിയൻ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ് ഈ സന്ദർഭത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം കിട്ടുന്നതിൽ ഞാൻ വലിയ സന്തോഷത്തിലാണ് നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിർവഹിച്ച് പോരുന്ന ദൗത്യം അഥവാ നാം നിർവഹിച്ച് പോരുന്ന ഇസ്ലാമിക ദൗത്യം വളരെ മഹത്തരമാണ് കാരണം ഇത് നമ്മുടെ ആത്മീക ഭൗതിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് രംഗത്തും ആത്മീകരംഗത്തും രംഗത്തും വിജയം വരിച്ച ഒരു സമൂഹം വിദ്യാർത്ഥി സമൂഹം ജനവിഭാഗം അവർ രാജ്യത്തിനും രാജ്യക്കാർക്കും വേണ്ടപ്പെട്ടവരും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും വികസനത്തിനും സൗഹൃദത്തിനും ഒക്കെ വലിയ സംഭാവനയും ആയിരിക്കും അതിലേക്ക് നാം നടത്തുന്ന ഈ പരിപാടി പുണ്യമുള്ള പരിപാടിയാണ് വിദ്യാഭ്യാസമാണ് നമ്മെ ഇങ്ങനെ ഏകീകരിച്ചിരിക്കുന്നത് ഇന്ന് മനുഷ്യന് കൈവരിക്കാവുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം നമ്മെ ശാക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ശാക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യ സമൂഹത്തെ ശാക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു വലിയ വിപ്പത്തിലൂടെ കടന്നു പോവുകയാണ് ഈ വിപ്പത്തിൽ നമുക്ക് ഏക പ്രതീക്ഷ വിദ്യാഭ്യാസത്തിലാണ് ഗവേഷണത്തിലാണ് അതിനപ്പുറത്ത് പണത്തിൽ സൈനിക ശക്തിയിൽ ആൾബലത്തിൽ ഒന്നും നമുക്ക് പ്രതീക്ഷയർപ്പിക്കാൻ നിവൃത്തിയില്ല ഇപ്പോൾ പ്രതീക്ഷ ലാബുകളിലും ഗവേഷണശാലകളിലും അവിടെയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്ത് വിപത്തുകളെ തടുക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളിലാണ് ഗവേഷകരിലാണ് നമ്മുടെ പ്രതീക്ഷ വരും കാലം അങ്ങനെയായിരിക്കും മനുഷ്യന് മനുഷ്യന് പുരോഗതി കൈവരിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് ശാരീരികവും മാനസികവും രാഷ്ട്രീയവും ഒക്കെ ആകാം എല്ലാ രംഗത്തും മനുഷ്യൻ കൂടുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ജീവിത വൈവിധ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് മനുഷ്യന്മാരുടെ താൽപ്പര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സമസ്യകളും കൂടും അതിനൊക്കെ പരിഹാരം ബുദ്ധി ഉപയോഗിച്ച് വിദ്യാഭ്യാസത്തിലൂടെയുള്ള പരിഹാരങ്ങൾ മാത്രമാണ് ഇപ്പോൾ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങൾ അതിന് പരിഹാരം തീർച്ചയായും ഗവേഷണമാണ് അന്വേഷണമാണ് വിദ്യാഭ്യാസമാണ് ബുദ്ധിയുടെ ഉപയോഗമാണ് മനുഷ്യനഭിമുഖീകരിക്കേണ്ടി വരുന്ന മാനസിക പ്രക്ഷുബ്ധതകൾക്ക് പരിഹാരം മതമാണ് ധർമ്മബോധമാണ് അതൊക്കെ അന്വേഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മനുഷ്യൻ്റെ ബൗദ്ധികമായിട്ടുള്ള വ്യാപാരങ്ങളാണ് അതുപോലെ സാമൂഹിക ജീവിതത്തിൽ മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങൾ വരാം സാമൂഹിക ശാസ്ത്ര പഠനമാണ് അതിന് പരിഹാരം മനുഷ്യന് സാമൂഹിക ജീവിയാകുമ്പോൾ മനുഷ്യർ എങ്ങനെ സഹവർത്തിത്വത്തിൽ സൗഹൃദത്തിൽ കൂടിക്കഴിയും എന്നതാണ് പഠന വിഷയമാകേണ്ടത് അതിന് പഠനം വേണം പഠിക്കാൻ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വേണം ബുദ്ധി വേണം അപ്പോൾ ചുരുക്കത്തിൽ ഏത് ഭാഗത്ത് ചെന്നാലും വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം അതിൻ്റെ അപ്പുറത്ത് മനുഷ്യന് ഒരുപാട് ആളുണ്ടായാൽ പ്രശ്നം കൂടും സൈനിക ശക്തി കൂടുന്നതിനനുസരിച്ച് മനുഷ്യന് അതുമൂലം ഉണ്ടാകുന്ന നാശങ്ങളെക്കുറിച്ചുള്ള ഭീതി കൂടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അതേസമയത്ത് വിദ്യാഭ്യാസവും മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ സംരക്ഷിക്കുന്ന വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് അന്വേഷണങ്ങളും പഠനങ്ങളും കണ്ടെത്തലുകളും അതൊക്കെയാണ് പ്രശ്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം അതുപോലെ മനുഷ്യൻ ശാന്തനായി ജീവിക്കണമെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന ധർമ്മജ്ഞാനങ്ങൾ അതാണ് പ്രധാനം അപ്പോൾ അതൊക്കെ നടത്തുകയാണ് നിർവഹിക്കുകയാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ മനുഷ്യനാവശ്യമുള്ളതൊക്കെ പഠിക്കുന്നു മനുഷ്യനാവശ്യമുള്ള ഭൗതിക ഐഹിക വിദ്യാഭ്യാസങ്ങൾ നമ്മൾ പഠിക്കുന്നു എല്ലാവരും പഠിക്കുന്നത് പോലെ എല്ലാവരും പഠിക്കുന്ന അളവിൽ നമ്മളും പഠിക്കുന്നു അതിന് പുറമെ നമ്മൾ മനുഷ്യന് ശാന്തി നൽകുന്ന മനുഷ്യരെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന ധർമ്മവിജ്ഞ വിദ്യാഭ്യാസം അതും നമ്മൾ നേടുന്നു ഒരു കുടക്കീഴിൽ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് ഇതിൽ കൂടുതൽ ശ്രേഷ്ഠമായതൊന്നും ഭൂമുഖത്തിനി നിർവഹിക്കപ്പെടാനില്ല അപ്പോൾ നമ്മൾ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം നമുക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ളതാണ് ഭൂമിക്ക് വേണ്ടിയുള്ളതാണ് ആകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ളതാണ് ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അങ്ങനെ നമ്മൾ അവകാശപ്പെടുകയല്ല അങ്ങനെ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തെ ചിന്തകളുടെ രൂപപ്പെടലിനെ കാണണം ഇത് മുൻകൂട്ടി പറഞ്ഞു വെക്കണം വെക്കണതിനാന്ന് വെച്ചാൽ പലപ്പോഴും മനുഷ്യൻ ചിലതൊക്കെ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് കൂടുതലാലോചിക്കാറില്ല ആലോചിച്ച് വേണം ചെയ്യാൻ എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരു സൈറ്റ് ചെല്ലുമ്പോൾ അവിടെ കുറേ ആളുകൾ പലതും ചെയ്യുന്നുണ്ടാകും ചിലർ കമ്പി വളക്കുന്നു ചിലർ സിമെൻ്റ് കുഴക്കുന്നു ചിലർ കല്ലുപയോഗിച്ച് പടുക്കുന്നു അങ്ങനെ പലതും ഓരോരുത്തരും ചെയ്യുന്ന കാര്യം അതിനെ അതുമാത്രമായി കാണുമ്പോൾ ഞാൻ പറഞ്ഞ ഇതുപോലെ ആ കാഴ്ച ന്യൂനമായിരിക്കും നിലമറിച്ച് ഞാൻ കല്ല് ചെത്തിപ്പെടുക്കുന്നത് ഞാൻ സിമൻറ്റ് കുഴക്കുന്നത് ഞാൻ കമ്പി വളക്കുന്നത് ഞാൻ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു ആശുപത്രി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് അത് അനിവാര്യമാണ് അത് മനുഷ്യൻ്റെ മനസമാധാനത്തിന് അനിവാര്യമാണ് കൂടി വേണം നമ്മൾ എന്തും ചെയ്യാൻ അപ്പം നമ്മൾ പഠിക്കുന്നത് അതൊരു തിക്താനുഭവമാകരുത് ആസ്വാദ്യകരമായ ഒരു സപരിയായിത്തീരണം അതിന് നമ്മൾ നല്ല ലക്ഷ്യബോധമുള്ളവരായി തീരണം നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ അറിയണം ഉൾക്കൊള്ളണം നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് മനുഷ്യ കുലത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ശാന്തിക്ക് വേണ്ടിയാണ് സമാധാനത്തിന് വേണ്ടിയാണ് അതിന് ഭംഗം വരുന്ന യാതൊന്നും നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല നമ്മൾ പഠന കരിക്കുലത്തിൽ പരിഗണിക്കാൻ പാടില്ല നമ്മൾ വലിയ കൂടി വലിയ സ്വപ്നങ്ങൾ കണ്ട് ഭൂമിയിൽ പാരത്രിക ലോകത്തിന് വേണ്ടി പാതയം പ്രക്രിയയിൽ ഏർപ്പെടണം ഫൈൻ ഖൈറാദി തക്കുവ തഖ്വ സംഭരിക്കണം അധ്വന്യ മസരായത്തിൽ ആഖിറ ആഹ്റത്തിന് വേണ്ടി കൃഷി ചെയ്യണം പാതയം അത് ചെയ്യാതെ ഏതെങ്കിലും ഒരു മതവിഭാഗം ജനവിഭാഗം എന്തെങ്കിലും സംഗതിയിൽ ഏർപ്പെട്ടാൽ അത് ഒരുപക്ഷെ ഒരുപാട് വൈതരണികൾ സൃഷ്ടിക്കും ഒരുപാട് അപകടങ്ങൾ സൃഷ്ടിക്കും അത് നമ്മൾ തീർച്ചയായും മുൻകൂട്ടി കണ്ടറിഞ്ഞു വേണം ചിന്തകൾ രൂപപ്പെടുത്താൻ വിദ്യ അഭ്യസിക്കാൻ അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റോൾ ഇതാണ് നല്ല മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുക ഭൂമിയിൽ ജീവിതം ശാന്തമായി ഒഴുകാൻ വേണ്ടത് ഒക്കെ ഒരുക്കുക അതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ ശ്രേഷ്ഠമായ പ്രവർത്തനം ആ പ്രവർത്തനം എന്തിനു വേണ്ടിയുള്ളതാണ് അത് സ്വാഭാവികമായിട്ട് ഭൂമിയിൽ പ്രചരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭൂമിയിൽ വിതരണം നടത്താൻ വേണ്ടിയുള്ളതാണ് നമ്മളൊരു പാചകശാലയിൽ പാചകം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് നല്ല വിഭവം തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് ആവശ്യക്കാർക്ക് വിശക്കുന്നവർക്ക് ഭംഗിയിൽ വൃത്തിയിൽ സന്തോഷത്തിൽ വിതരണം നടത്താൻ വേണ്ടിയാണ് നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം ഒരുക്കുന്നു പക്ഷേ അത് വിതരണം ചെയ്യപ്പെടുന്നില്ല അതിനുള്ള സൗകര്യങ്ങളില്ല പാത്രങ്ങളും ഉപകരണങ്ങളും ഇല്ല എന്ത് ചെയ്യും അതെങ്ങനെ ആളുകൾക്ക് കൈമാറും എന്നതിനെ കുറിച്ച് നമുക്കൊരു വിവരവും ഇല്ല പിന്നെ എന്താ കാര്യം അപ്പം നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നിർമ്മിക്കുന്നത് ഈ പാചകം ചെയ്യുന്നത് അത് ആളുകൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് ആളുകൾക്ക് വിതരണം നടത്താൻ വേണ്ടിയാണ് എന്നുകൂടി നമ്മൾ അറിയണം നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞ് വതിലടച്ചിരിക്കാൻ വേണ്ടിയുള്ളതല്ല അപ്പോൾ വിതരണം അതിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് വിശാലമായ ഡൈനിങ് ഹാൾ അവിടെ ഫർണിച്ചർ പാത്രങ്ങൾ അതൊക്കെയാണല്ലോ ഒരു കാണുമ്പോൾ പ്രധാനം പാചകശാല ചെറുതായിരിക്കും എന്നതുപോലെ നമ്മൾ പ്രയാസപ്പെട്ട് ചൂട് കൊണ്ട് വിയർത്തൊലിച്ച് നമ്മൾ പാചകം ചെയ്യുന്നു പിന്നെ അത് നല്ല ശീതീകരിച്ച സ്ഥലത്ത് വെടുപ്പിൽ വൃത്തിയിൽ നമ്മൾ ഡൈനിങ് ഹാളിൽ വിതരണം നടത്തുന്നു അവിടെ ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി അതൊക്കെ കഴിക്കുന്നു ആസ്വദിക്കുന്നു അവരുടെ ജീവിതം സന്തോഷകരമായി തീരുന്നു അപ്പോൾ ഈ സന്തോഷത്തിനും ആഹ്ലാദത്തിനുമൊക്കെ കാരണമായി തീരുന്ന പാചകശാല അവിടെ വേവും ചൂടും തീയും ഉയർപ്പും ഒക്കെയാണ് എന്നതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മൾ നടത്തുന്ന ഈ വിദ്യാഭ്യാസ പ്രക്രിയയും അത് പ്രയാസകരമാണ് ഇന്നൽ അലിമുത്ത് അല്ലും കഷ്ടപ്പെട്ട് പഠിച്ചാലേ അറിവ് കിട്ടുകയുള്ളു അല്ലുമുല ഇക്ക കുല്ഹു ഇല്ല ഇതാഴത്തൈത്തഹു ലാ ഇഴത്തേക്ക ബു ഇല്ല ഇതായത്തൈത്തഹു കുല് നമ്മൾ നമ്മളെ മുഴുവനായിട്ട് അറിവിനെ സമർപ്പിച്ചാൽ അറിവ് തിരിച്ചെന്താ തരുക കുറച്ച് മാത്രം അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ ഒരു ഒരർത്ഥത്തിൽ ഒരു ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് പ്രയാസപ്പെട്ട് പിന്നെ മായൽസിരി യുസ്രൻ പിന്നെ ആശ്വാസം പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പരിശീലനം വളരെ അനിവാര്യമാണ് സമാജങ്ങൾ യൂണിയനുകൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞാൽ ഒരു വേള അത് വിദ്യാഭ്യാസത്തെക്കാൾ പ്രധാനമാണ് കാരണം വിദ്യാഭ്യാസം പോലും നമ്മൾ നേടുന്നത് ഇതിനു വേണ്ടിയാണ് പ്രസംഗിക്കാൻ വേണ്ടിയാണ് എഴുതാൻ വേണ്ടിയാണ് രണ്ടടിസ്ഥാന കഴിവുകളാണല്ല ഒന്ന് നാവ് ഉപയോഗിച്ച് മറ്റൊന്ന് പേന ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ആഖ്യാനം അത് രണ്ടും വളരെ പ്രധാനമാണ് അതിനൊരുപാട് രൂപങ്ങൾ ഉണ്ടാകും ലേഖനമാകാം കഥയാകാം കവിതയാകാം മറ്റ് പലതുമാകാം പ്രസംഗമാകാം വാഴതാകാം ക്ലാസ് ആകാം കൗൺസിലിംഗ് ആകാം ഡിബേറ്റ് ആകാം മറ്റ് പലതുമാകാം അപ്പോൾ ഇതിനൊക്കെ ഉള്ള പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ ശേഖരിച്ച അറിവ് മനുഷ്യനാണ് മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കണം എന്തിനാണ് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിച്ചത് പുറത്ത് കൊടുക്കേണ്ടത് അത് പുറത്ത് പരന്നാൽ എന്താണ് ലോകത്ത് സംഭവിക്കേണ്ടത് നമുക്കെന്താണ് കിട്ടേണ്ടത് മനുഷ്യ സമൂഹത്തിന് എന്താണ് കിട്ടേണ്ടത് ഭൂമിക്ക് എന്താണ് കിട്ടേണ്ടത് പരിസ്ഥിതിക്ക് എന്താണ് കിട്ടേണ്ടത് ഇതിനെ പറ്റിയൊക്കെ നല്ല ചിന്ത വേണം ആ രീതിയിൽ ഒരു ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നേറുന്നത് അപ്പോൾ മനുഷ്യനെ ഭൂമിയിൽ സമാധാനത്തിൽ ജീവിക്കാൻ പിന്നെ പരലോക ജീവിതം സമാധാന പൂർണ്ണമായി തീരാൻ ആവശ്യമായതൊക്കെ പഠിക്കുക ഭംഗിയുള്ളതൊക്കെ പഠിക്കുക വൃത്തിയുള്ളതൊക്കെ പഠിക്കുക മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുക കരിപു വല ത് അടുപ്പിക്കുക അകറ്റരുത് യസ്സിറു വല ത്വാസിറു എളുപ്പമാക്ക പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് അങ്ങനെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ കൊല്ലത്തെ നമ്മുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങി വെക്കുന്നത് ഭംഗിയായി തീരട്ടെ നമുക്ക് ഈ പ്രതികൂല സാഹചര്യത്തിൽ നന്നായി പഠിക്കാനും പഠിച്ചത് പകർന്നു കൊടുക്കാൻ പഠിക്കാനും പരിശീലനം നേടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് എന്നുവെച്ചാൽ നിങ്ങൾ പാഠശാലകളിലാകുമ്പോൾ കോളേജിലാകുമ്പോൾ അവിടെ നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് വ്യക്തികളുണ്ട് ക്ലാസ്സിൻ്റെ ചുമതലയുള്ളവരുണ്ട് മെൻറ്റർമാരുണ്ട് യൂണിയൻ്റെ നേതാക്കളുണ്ട് പ്രിൻസിപ്പളുണ്ട് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇപ്പം ഈ സംവിധാനങ്ങളൊക്കെ മ്യൂട്ടായിരിക്കുകയാണ് ഇനി നിങ്ങൾ ചെയ്യുന്നത് അത് നേരെ ഒരാൾ മാത്രമേ നോക്കുന്നുള്ളൂ അത് അള്ളാഹുറബുല്ലാണ് അപ്പോൾ അള്ള കാണുന്നുണ്ട് ആരും കാണുന്നില്ലെങ്കിലും അല്ല ശ്രദ്ധിക്കുന്നുണ്ട് മറ്റാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അല്ല കണ്ടുപിടിക്കും മറ്റാരും കണ്ടുപിടിച്ചില്ലെങ്കിലും അല്ലാതെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലെങ്കിലും എന്ന ധാരണയിൽ ഇനിയിപ്പം എന്തായാലും ഈ പുതിയ കാലത്ത് എന്താ ഇപ്പം നടക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം നമ്മൾ പഠിച്ചാൽ നമുക്കതിന് ഗുണം കിട്ടും നമ്മൾ പഠിച്ചില്ലായെന്നുണ്ടെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല ആർക്കെങ്കിലും നമ്മുടെ പിന്നാലെ കൂടിയിട്ട് നമുക്ക് നല്ല റിസൾട്ട് കൈ തരാൻ ഒരു നിർവാഹവുമില്ല രക്ഷിതാക്കൾക്ക് പറ്റൂല ഒരു പരിധി വരെയല്ല രക്ഷിതാക്കൾക്ക് നമ്മളെ ഗുണദോഷിക്കാനും നമ്മളെ നിയന്ത്രിക്കാനും പറ്റുള്ളൂ മോനെ മോളേജ് പഠിക്കണേ പഠിക്കിട്ട സമയം കഴിഞ്ഞിട്ടൊക്കെ പറയാം ആ ഹോന്നറിയാം അതിൻ്റെ അപ്പുറത്തൊന്നും ഇറക്കൂലല്ലോ അതിലടച്ച് നമ്മൾ സ്ക്രീനിൽ അനാവശ്യമായ വിഹാരം നടത്തിയാല് നമ്മൾ തൊലയും നമ്മൾ നഷ്ടപ്പെടും കുറെ കഴിയുമ്പോൾ പിന്നെ നമുക്ക് തോന്നുന്നതൊന്നും ശരിയായില്ല പക്ഷേ പിന്നെ ഒരു പ്രയോജനം ഉണ്ടാവില്ല കടന്നുപോയ നിമിഷങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു മാർഗം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് എന്ന് തിരിച്ചറിയുക ഞാൻ ചെയ്താൽ ഹൊമന്യാമൽ മിസ്കാല ദെറത്തിൻ ഹൈറഞ്ഞറൊമൻ ഞാമൽ മിസ്കാല ദെറത്തിൻ ഷെറഞ്ഞറ തിരിച്ചറിയുക അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകട്ടെ അള്ളാഹു നമുക്ക് അറിവ് നൽകട്ടെ അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ അള്ളാഹു നമ്മുടെ ബുദ്ധിക്ക് കുശാഗ്രത നൽകട്ടെ അള്ളാഹു നമ്മുടെ ദീനിനെ യുദ്ധത്തിലാക്കട്ടെ നമ്മളെ യുജ്ജത്തിലാക്കട്ടെ നമ്മുടെ ദീനീ കാര്യങ്ങളൊക്കെ അള്ളാഹു ഭംഗിയാക്കട്ടെ വിജയിക്കട്ടെ ഭൂമിയിൽ ശാന്തി ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ മനുഷ്യന്മാർ തമ്മിൽ സഹവർത്തിത്വം ഉണ്ടാകട്ടെ സ്നേഹമുണ്ടാകട്ടെ മൈത്രി ഉണ്ടാകട്ടെ രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ രാജ്യത്ത് ഉണ്ടാകട്ടെ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ ഏറ്റെടുക്കട്ടെ എന്നതായി ചെയ്തുകൊണ്ട് ബസ്മി അഹി റഹ്മാൻ എന്ന തിരുവചനത്തിൽ ഈ പരിപാടി തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊള്ളുന്നു അസ്സാമലൈക്കും വരഹമുലി വാർക്കാത്തു